നമസ്കാരം. കേരളം ഉറ്റുനോക്കിയിരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ്. അങ്ങനെ 10,000 വോട്ടിൻ്റെ ഏകദേശം ലീഡിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ പൊന്നാവരം കോട്ടയാണ് തൃക്കാക്കര എന്ന് ഒന്നുകൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സിറ്റിംഗ് സീറ്റാണ്, ടെൻഷനൊന്നുമില്ലായിരുന്നു. കാരണം ആദ്യത്തെ റൗണ്ട് തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ആരംഭിച്ചത് മുതൽ ലീഡിലാണ് ഉമ്മാ തോമസ് ഉള്ളത്. അതുകൊണ്ട് ഇവിടെ ആഘോഷ പ്രകടനങ്ങൾക്ക് ഏകദേശം തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമുക്കറിയാം തൃക്കാക്കരയെ സംബന്ധിച്ചിടത്തോളം വളരെ തൃക്കാക്കരയെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമാണ് യൂത്ത് കോൺഗ്രസും അതുപോലെ കെ എസ് യു എന്ന് പറയുന്നത്. അപ്പോൾ അവർ മുന്നിൽ നിന്നുകൊണ്ടാണ് ആഘോഷങ്ങൾ നയിക്കുന്നത്. അപ്പോൾ നമുക്ക് അവരുടെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. കാരണം മുഖ്യമന്ത്രി അടക്കമുള്ള ധാരാളം നേതാക്കൾ വന്ന് പ്രവർത്തിച്ച ഒരു മണ്ഡലമായിരുന്നു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്. എന്നാൽ അതൊന്നും ഫലം കാണാതെ വരുന്ന സാഹചര്യം ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ വരുന്നുണ്ട്. നമുക്ക് അറിയാം കോൺഗ്രസ് എന്ന് പറയുമ്പോൾ തൃക്കാക്കര അല്ലെങ്കിൽ പി ടി തോമസ് എന്ന രാഷ്ട്രീയ അധികായകൻ്റെ വളരെ പൊന്നാവരം കോട്ട തന്നെയായിരുന്നു ഇത്. അപ്പോൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ഏകദേശം വിജയമുറപ്പിച്ച സാഹചര്യത്തിലാണ് ഇത്രയും വലിയൊരു ആഘോഷങ്ങൾക്ക് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. ചേട്ടാ, എന്താണ് കോൺഗ്രസിൻ്റെ പൊന്നാവരം കോട്ടയാണ് തൃക്കാക്കര? തീർച്ചയായിട്ടും ഒന്നുകൂടി തെളിയിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് വിട്ടുപോയ പല ആളുകളും അവർക്കൊരു പാഠമായി മാറിയിരിക്കുകയാണ് ചേട്ടാ. അതായത് പല നേതാക്കളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നേതാക്കളും തമ്പടിച്ച് വന്ന് കിടന്ന് നമ്മുടെ പ്രചാരണത്തിന് മുന്നിട്ട് നിന്നായിരുന്നു. പക്ഷെ അതൊന്നും ഫലം കാണാതെ പോകുന്ന സാഹചര്യമല്ലേ വരുന്നത്? തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയും എല്ലാ മന്ത്രിമാരും 70 MLA മാരും തൃക്കാക്കരയിൽ തമ്പടിച്ചുകൊണ്ടാണ് ഇവിടുത്തെ പ്രചരണങ്ങൾ നിയന്ത്രിച്ചത്. ഒരു കാരണവശാലും തൃക്കാക്കര വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് UDFന്റെ നേതാക്കൾ ആദ്യം മുതലേ അവസാനം വരെ പറഞ്ഞിരുന്നത്. ആദ്യ റൗണ്ട് മുതലേ വൻ ലീഡിലാണുള്ളത്. പി ഡി സാർ നേടിയേക്കാളും കൂടുതൽ വോട്ടിലേക്ക് പോകുന്ന സാഹചര്യം നമുക്കുണ്ട്. അതെ, എന്താണ് ആ ഒരു കാര്യത്തിൽ പറയാനുള്ളത്? ചിട്ടയായിട്ടുള്ള ഇന്ത്യ UDFന്റെ പ്രവർത്തകർ ചിട്ടയായിട്ടുള്ള പ്രവർത്തനം നടത്തി അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾക്ക് കൃത്യമായി ഈ വിജയം ആഘോഷിക്കാൻ കഴിഞ്ഞത്. ഇടതുപക്ഷങ്ങൾ കൈവശം വെച്ചിരുന്ന ചില കൗൺസിലർമാരുടെ ബൂത്തിൽ പോലും നമ്മൾക്ക് നല്ല ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അത് UDFന്റെ പ്രവർത്തകരുടെ ചിട്ടയായ പ്രവർത്തനം കൊണ്ട് മാത്രമാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആഘോഷ പ്രകടനങ്ങൾക്കുള്ളിലേക്ക് പോകേണ്ടതുണ്ട്. വാ, നമ്മുടെ മരിച്ചിട്ടില്ല, നമ്മുടെ പേറ്റിയില് പേറ്റിയുടെ ഓർമ്മയാണ് ഉമ്മയുടെ കൈക്കിട്ട് കിട്ടിയേക്കണത്. ഭയങ്കര ഭൂരിപക്ഷത്തോടുകൂടിയല്ലേ ജയിക്കുന്നത്? ഇനി എവിടെ പോയി? 99 സീറ്റ്, 99 ആൾക്കാരിവിടെ ഇറങ്ങിയിട്ട് 100 തേക്കും എന്ന് പറഞ്ഞവരൊക്കെ എവിടെ പോയി? ആരുമില്ല ഇപ്പൊ ഇവിടെ. ഇപ്പോ കോൺഗ്രസിലെ വളരെ സീനിയർ ആയിട്ട് മുൻ കോൺഗ്രസിലെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ് വന്ന് എതിരെ പ്രചാരണം ചെയ്തൊരു മണ്ഡലം കൂടിയായിരുന്നു ഇത്. അപ്പൊ ആ ഒരു കാര്യത്തിന് എന്താണ് പറയുന്നത്? ആര് വന്നാലും ആരൊക്കെ വന്ന്, 99 ഏതൊക്കെ വന്നാലും, ഇത് ഒരു കേരളയിൽ അരാജകത്വത്തിനെതിരെയുള്ള ഒരു വിധിയെഴുത്താണ്. ഈ പറയുന്ന ഇപ്പം നിൽക്കുന്ന ഗവൺമെൻറ് ഒരു തികഞ്ഞ പരാജയമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഒരു റിസൾട്ടാണ് ഈ കാണുന്നത്. ഇനി വരുന്ന ഇനിയും ഇപ്പോഴും കൗണ്ടിങ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സ് ഒന്നായിട്ട് തൃക്കാക്കര ഉമ്മച്ചേച്ചിയുടെ ഒപ്പം നിൽക്കുകയാണ്. ഇത് CPIMന്റെ LDFന്റെ തോൽവിയാണ്, പതനത്തിൻ്റെ നാണിവിടെ പൊറുകയാണ്. അതെ, അവസാനത്തെ ആണിയാണ് നമ്മൾ തൃക്കാക്കരയിലൂടെ കാണിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ തൃക്കാക്കരക്കാർ CPIMനെ അടിച്ചൊതുക്കി കഴിഞ്ഞു. ജയ് UDF.
11,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇപ്പൊ ഉള്ളത്. എന്താണ് പറയാനുള്ളത് ചേട്ടന്റെ? ഇരുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം വരും, 20,000 മേലെ വരും. അതുപോലെ ലീഡിംഗ് ആണ് അതെ അതെ പോസ്റ്റ് വോട്ടിംഗ് വളരെ ലീഡിംഗ് ആണ് അതും. അതിന്റെ അവസാനം പേര് നമ്മൾ ലീഡിംഗ് തന്നെ അവസാനം വരെ ലീഡിംഗ് ഉണ്ടാവും. അത് 20,000 മേലെ നടക്കും. Bye.